ഹൂതികൾ ചെങ്കടലിൽ യുദ്ധം ഓരോ നിമിഷവും വ്യാപിപ്പിക്കുകയാണ്. അറബിക്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഒരു തുടർക്കഥയായാണ്. ഹൂതികൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പിലും കടച്ചുഴിയിലും പെട്ട് നട്ടം തിരിയുകയാണ് കപ്പൽ വ്യാപാരികൾ. അമേരിക്കയും എന്നാൽ US ബ്രിട്ടനും ഹൂതികൾക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വരികയും ചെയ്തു. ഇങ്ങോട്ട് വിരട്ട് വേണ്ട എന്ന നിലപാടാണ് ഹൂതികൾക്ക്. US ബ്രിട്ടനും നൽകിയ താക്കീത് തള്ളിയിരിക്കുകയാണ് ഹൂതികൾ. മാത്രമല്ല, ഇതുവരെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഇസ്രയേലിനായില്ല എന്ന വാർത്തയും പുറത്തു വരുന്നു. വിശദമായി പറയാം, ഞാൻ ലക്ഷ്മി. ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളുടെ സേവനത്തിനായി രംഗത്തിറങ്ങുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹൂതികൾ. ഇതിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താക്കീത് ഹൂതികൾ തള്ളി. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേർക്ക് ഇന്നലെ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് പെന്റഗണും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഗാസയിൽ ആക്രമണം തുടർന്നിടത്തോളം ചെങ്കടൽ വഴി ഇസ്രയേൽ കപ്പലുകൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഹൂതികളുടെ നിലപാട്. സയണിസ്റ്റ് രാജ്യത്തിന്റെ കപ്പൽ സേവകരായി ആരു വന്നാലും ആക്രമണം നടത്തുമെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രയേൽ അല്ലാത്ത മറ്റൊരു രാജ്യത്തിന്റെ കപ്പലുകൾക്കും ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകില്ല. ഇക്കാര്യം മറച്ചുപിടിച്ച് അമേരിക്ക നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹൂതികൾ പറഞ്ഞു. US UKയും ഹൂതികൾക്ക് മുന്നറിയിപ്പുമായി വരാൻ കാരണം തന്നെ ദക്ഷിണ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് നേർക്കെ യമനിലെ ഹൂതികൾ തൊടുത്തുവിട്ട 21 ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷമാണ്. അമേരിക്കയും UKയും ചൊവ്വാഴ്ചയാണ് ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ വെടിവെച്ച് വീഴ്ത്തിയത്. പരിക്കോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. നവംബർ 19 മുതൽ ചെങ്കടലിലെ കപ്പൽപാതയ്ക്ക് നേർക്ക് ഹൂതികൾ നടത്തുന്ന 26-ാമത്തെ ആക്രമണമായിരുന്നു ചൊവ്വാഴ്ചത്തേതെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹൂതികൾ തൊടുത്ത 18 ഡ്രോണുകൾ, 2 ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ, 1 ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് US UK സൈന്യങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം ഘടിപ്പിച്ചത്. പല കപ്പൽപാതകളിലൂടെയും ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുമുണ്ട്. ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നിടം വരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആക്രമണം 97 ദിവസത്തിലെത്തിയിട്ടും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനായില്ലെന്ന് ഇസ്രയേൽ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. എല്ലാ സൈനിക നടപടിയും ഉപയോഗിച്ച് അതിനാണ് ശ്രമം തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിലെ എല്ലാ ഭാഗങ്ങളിലും ആക്രമണം നടത്താതെ ഹമാസിനെ തുരത്തുക എളുപ്പമല്ലെന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം. ഹമാസിനെ സമ്പൂർണമായി അമർച്ച ചെയ്യുക അസാധ്യമാണെന്ന് ഇസ്രയേൽ യുദ്ധകാര മന്ത്രിസഭയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ പോരാളികളെ അമർച്ച ചെയ്യാനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രയേൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യാമെന്ന് ഇന്നലെ ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടതായി ഇസ്രയേൽ മാധ്യമങ്ങളും പറഞ്ഞു. എന്നാൽ മുമ്പുള്ളതിൽ നിന്ന് ഭിന്നതമല്ല പുതിയ നിർദ്ദേശമെന്നും ഇസ്രയേൽ മന്ത്രിമാരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ പറയുന്നു. അതേസമയം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതിയതായ ഒരു നിർദ്ദേശവും തങ്ങളുടെ പരിഗണനയിലില്ലെന്ന് ഹമാസും പറയുന്നു. ആക്രമണം പൂർണ്ണമായും നിർത്തുക എന്നതുൾപ്പെടെ പോരാളികൾ മുന്നോട്ട് വെച്ച ഉപാധികളുടെ പുറത്തല്ലാതെ ബന്ദിമോചനം നടപ്പില്ലെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാനും പറഞ്ഞു. തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ ഇന്നലെ 3 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ഇർബിൽ വിമാനത്താവളത്തിലെ US സൈനിക കേന്ദ്രത്തിനും നേർക്ക് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഭാഗം ഡ്രോൺ ആക്രമണം നടത്തി. ഗാസയിലെ യുദ്ധം തീർന്നാൽ ലെബനാനെ എന്തു ചെയ്യണമെന്ന് അറിയാമെന്ന് ഇസ്രയേൽ സൈനിക മേധാവിയും പറഞ്ഞു കഴിഞ്ഞു.